பெண்ணே கண்ணின் தும்பத்தெந்தே எந்தோ தேடி போகுந்தெந்தே കരുത്തിന്റെ പൊൻ തിളക്കവുമായി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. നവീന്റെയും ചെലങ്കയുടെയും കുറെ ഗെയിംസും വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവാണ്. സോ രണ്ടുപേർക്കും വേദിയിലേക്ക് സ്വാഗതം. നമ്മള് റെഡ് കാർപ്പറ്റിൽ കുറെ വിശേഷങ്ങളും ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് പോവാണല്ലോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞങ്ങളുടെ ഈ ഷോയിൽ വന്നിട്ട്? അടിപൊളിയാണ്. ഈ അതായത് സ്പോർട്സിനോടുള്ള താല്പര്യം എങ്ങനെയാണ്? സ്പോർട്സിനോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണെന്ന് ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഫുട്ബോളും ക്രിക്കറ്റും അങ്ങനെ അധികം കാണാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ ഇപ്പൊ ഫൈനൽസ് ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഗെയിംസ് കളിക്കാൻ ഇഷ്ടമാണ്. ആ മനസ്സിലെ കുട്ടിത്തം ഇങ്ങനെ ഇപ്പോഴും കല്യാണം കഴിച്ചത് ഒരു പ്രശ്നമല്ല. ഗെയിംസ് അതെ. അപ്പൊ ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പിരിറ്റിൽ എടുക്കണം. ജയിക്കണം, ഒരാൾ തോക്കും, ഒരാൾ ജയിക്കും. അതാണ് നമ്മുടെ കളി. കളിയിൽ അല്പം കാര്യം. മറ്റേ കഴിഞ്ഞ ഗെയിമിൽ നീ ആ ജയിച്ചത്, തോറ്റു തരണം. അയ്യേ നാണല്ലോ, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു ഗെയിമിൽ ജയമുണ്ടെങ്കിൽ ഒരു ഗെയിമിൽ തോൽവി ഉണ്ട്. പക്ഷെ തോറ്റു തരണം എന്ന് പറയരുത്. അതെ, നമുക്ക് ഗെയിമിലോട്ട് കടക്കാം. യെസ്, നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂടി ഒരു കിടിലൻ ഗെയിമിലേക്ക് ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടുപോവാണ്. റെഡി. സോ ബാറ്റും ബോളും വെച്ചിട്ടുള്ള ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ദാ ഈ സ്മൈലി ബോൾസ് കണ്ടോ? കണ്ടു. യെസ്. ആൻഡ് ഈ ബാറ്റ് കണ്ടോ? കണ്ടു. ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാറ്റ് ഇങ്ങനെ പിടിക്കണം. പിടിക്കണം. ഈ ബോൾ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ദാ ഇവിടെയാണ് നിങ്ങളുടെ പോയിന്റ്. അവിടെ രണ്ട് ബാസ്കറ്റ് കണ്ടോ? ആ കണ്ടു. ആ ബാസ്കറ്റിലേക്ക് നിങ്ങൾ ഇങ്ങനെ ബാറ്റും ബോളും ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റൊരു ഷോട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനാണ്. ഒന്ന് ഒന്ന് ഇട്ട് കാണിച്ചു നോക്കട്ടെ. ഒറ്റൊരു ഷോട്ടിൽ ആ ബാസ്കറ്റ് ഒറ്റ ഷോട്ടിൽ തേടണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ക്യാമറമാന്റെ തലയിലേക്ക് അല്ല അടിക്കാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ അടിക്കരുത് കേട്ടല്ലോ. ഞാൻ ചെയ്ത പോലെ അല്ല കളിക്കേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് ബാസ്കറ്റിലേക്ക് ഇടണം. അപ്പൊ നവീൻ റെഡി അല്ലേ? റെഡി റെഡി. ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ട്രൈ ചെയ്യാം. ജയിക്കണം. ഓക്കേ. മ്യൂസിക്. അയ്യോ എന്ന് പറയരുത്. ഹലോ, ഒരെണ്ണോ ഞാൻ ടാർഗറ്റ് ചെയ്തേ. അടുപ്പിച്ച് വെച്ചേക്കണോണ്ടാ? അടിച്ചു മോളെ. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? അയ്യോ, ഈ രണ്ട് ബോൾ കൂടി ഉള്ളു. ഓൺലി ടു ബോൾസ്. നാണം കെടുത്തരുത്. സ്മൈലി. ഈ ബോള് ഇത് വീണില്ലെങ്കിൽ എന്റെ മീശ ഞാൻ. എന്തിപ്പോ കണ്ട? ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താ കണ്ടത്. അതിന്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വന്ന മീശ പഠിക്കുന്നു പറഞ്ഞു. മീശ നീട്ടി വളർത്തുന്നു പറഞ്ഞത്. അതിഷ്ടായില്ല. ബോളിന് ഇഷ്ടായില്ല. നമ്മള് ഒരെണ്ണല്ലോ പറഞ്ഞത്. ശരി, അപ്പൊ എന്തായാലും നവീൻ അറക്കൽ ഒരു ബോള് വളരെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിലങ്ക എന്താണ് ചെയ്യാൻ പോലെ ബോൾ ഇടും. ചിലങ്ക റെഡി? റെഡി. യെസ്. സോ ചിലങ്കയുടെ സമയം ഇവിടെ തുടങ്ങാൻ പോണ്. യുവർ മ്യൂസിക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഡേ, ആ ഇത് മിച്ചുള്ള കളിയാ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. കിട്ടി കിട്ടി. അട്ട
അവളാണെങ്കിലും കുഴപ്പമില്ല. അതിന്റെ കുറച്ചുകൂടി അതിന്റെ മോളിൽ വെച്ച് തട്ടി ഞാൻ രാജിവെച്ചേക്കും. ഇവളെന്താ ഒരുമാതിരി വാവിടുത്ത പശുവിനെ പോലെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഓ മൈ ഗോഡ്, ഈ രണ്ട് സുഹൃത്തുക്കൾ തമ്മില് ഇത്രയും മനപ്പൊരുത്തം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു പോയിന്റ് വെച്ചിട്ട് നേടിയിരിക്കുകയാണല്ലോ, അപ്പൊ അതിൽ ജയവും ഇല്ല തോൽവിയും ഇല്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് ടാസ്ക് തരും. അപ്പൊ ഇവർ രണ്ടുപേരുടെയും ഒത്തൊരുമയെ നമ്മളിവിടെ കണ്ട സ്ഥിതിക്ക് ഇവർ രണ്ടുപേരും ടാസ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യാന്നാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഉച്ചക്ക് ആംപ്ലറ്റ് ചോറ് പെരി അപ്പേരി ഒക്കെ നാല് മണിക്ക് ഒരു ചായ ഒരു വട പരിപാടി വട ഞാനതും ഒരാളിയ സോ നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ സ്റ്റാർ പെർഫോമർ വിളിക്കാനുള്ള സമയമായിരിക്കാണ്. ആ കുട്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ? ഉറപ്പായിട്ടും. സോ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ലക്ഷ്മി. നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. ഞാൻ തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ വീണ അഭ്യസിച്ചു തുടങ്ങിയതാണ്. ഇപ്പൊ വീട്ടിലെ വീണ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഇതാണ് എന്റെ ഫാമിലി. അച്ഛൻ കങ്ങഴ വാസുദേവൻ നമ്പൂതിരി, മൃദംഗം ആർട്ടിസ്റ്റ് ആണ്. അമ്മയാണ് എൻ്റെ വീണയിൽ ഗുരു. അമ്മ ഇവിടെ അറിവ്യൻ മ്യൂസിക് കോളേജിൽ വീണ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡി ആണ്. എനിക്കൊരു എൽഡർ ബ്രദർ കൂടെ ഉണ്ട്. ചേട്ടൻ കോയമ്പത്തൂർ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. ചേട്ടൻ ഒരു വോക്കലിസ്റ്റ് ആണ്. നമ്മൾ നാലാളും കൂടെ കച്ചേരി ചെയ്യാറുണ്ട്. ഞാനും അമ്മയും വീണയും അച്ഛനും ചേട്ടനും മൃദംഗത്തിലും കടത്തിലും സപ്പോർട്ട് ചെയ്ത് ഒന്നിച്ച് കച്ചേരികൾ ചെയ്യാറുണ്ട്. ഇത് ഹസ്ബൻഡ് മഞ്ഞു ഇൻട്രാക്ഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഇവിടെ തൃപ്പൂണിത്തുറയിൽ തന്നെ സെറ്റിൽഡ് ആണ്. അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റ് ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതിന് അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കും. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം. താങ്ക് യു. ശ്രീലക്ഷ്മി ഒരു വീണ ടീച്ചറാണ്, വർക്ക് ചെയ്യുന്നുണ്ട്, ഭാര്യയാണ്, ഇപ്പോഴാ ഒരു അമ്മയാവാൻ പോവാണ്. നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വേദിയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രെഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമൻ വന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. അത് ശരിക്കും വലിയൊരു കൈയടി. അതിന് കൊണ്ടുവന്ന ഹസ്ബൻഡിനും ഫാമിലിക്കും ഒക്കെ ഞങ്ങൾ നന്ദി പറയാണ്. നമുക്ക് കൂടെ വന്നിരിക്കുന്ന ഹസ്ബൻഡ് അല്ലേ, അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടാം. നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. മഞ്ഞുന്നാണ്. മന്യു, മന്യു, അഭിമന്യുവിന്റെ മന്യു. ഓ, നല്ല പേരല്ലേ. സോ മന്യു, പറയൂ, എങ്ങനെയാണ് ശ്രീലക്ഷ്മിയുടെ വീണ ഈ ഒരു കരിയർ ചൂസ് ചെയ്തതിനെ പറ്റിയും പാട്ടുകൾ കേൾക്കാറുണ്ടോ, എങ്ങനെയാണ് മന്യുവിന്റെ ഒരു
പെർസ്പെക്ടീവിൽ. ഞാൻ ഒന്നാമത് പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാനും ഒരു കൊല്ലത്തോളം പാട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നെ നിർത്തി. അങ്ങനെ അത് ചൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തോണ്ടും നിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. കോളേജ് പിന്നെ അടിച്ചു വിളിക്കാനുള്ള ആ സമയത്ത് പിന്നെ പാട്ട് ഇങ്ങനെ തോന്നിയില്ല. അപ്പൊ പിന്നെ വൈഫ് എന്തായാലും വീണ വായിക്കാറുണ്ട്. പണ്ട് തൊട്ട് തന്നെ നമ്മൾ മീറ്റ് ചെയ്തപ്പോ തൊട്ട് തന്നെ അറിയാം എന്താ വീണ വായിക്കാറുണ്ട്. അതെ, ഞാൻ ബാംഗ്ലൂർ ഫേമിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ തുടങ്ങിയ ഡിസൈനറായിട്ടാണ് ഇപ്പം ഇത് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പം നാട്ടിലാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി പെർഫോം ചെയ്തിട്ടില്ല? അതായത് താങ്കൾ പാട്ട് പാടുന്നു, ഞാൻ ഓൺലി ബാക്ക് സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ബാക്ക് സ്റ്റേജ് മാത്രമേ ഉള്ളൂ, ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വരാറില്ല. ഇപ്പോഴാണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലൂടെ ആദ്യമായിട്ടാണ്. അടിപൊളി, അതൊരു വലിയ കൈയടി. കൺഗ്രാറ്റുലേഷൻസ്. ഒരു പുതിയതാ, ഒരു അച്ഛനാവാൻ പോവല്ലേ, അപ്പൊ അതിനൊരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. യെസ്, അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് അടക്കാം അല്ലേ. ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്താണ്, ഏത് പാട്ടാണ്? ഞാൻ മാമാങ്കം പലകുറി കൊണ്ടാടി എന്ന് പറഞ്ഞിട്ട് യേശുദാസ് സാറ് പാടി, അത് നമുക്ക് വീണയിൽ കേൾക്കാൻ പോവാണ് അല്ലേ. അടിപൊളി. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. സൂപ്പർ. നവീൻ എങ്ങനെയുണ്ടായിരുന്നു ഈ പാട്ട് കേൾക്കാൻ, വീണയിൽ കേൾക്കാൻ?
തീർച്ചയായിട്ടും നല്ല ഗ്രേസ്ഫുൾ പെർഫോമൻസ് നമുക്ക് ഇനി ഒരു പാട്ടല്ലേ. നമ്മുടെ മണിച്ചിത്രത്താഴ മൂവി ഇല്ലേ, ആ മൂവിയിൽ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു RR ഫീല് ഭയങ്കര രസമാണ്. അതായത് ഹൊറർ മൂഡൊക്കെ വരുമ്പോ ഒരു വീണയുടെ സൗണ്ട് അതൊന്ന് ചെയ്യാൻ പറ്റുമോ? ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. വരൂ, തകർത്ത് കളഞ്ഞു. രണ്ട് സോങ്സും അടിപൊളിയായിരുന്നു അല്ലേ നവീൻ? പറയൂ. അല്ല, എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ നേരത്തെ ചിലങ്ക പറഞ്ഞല്ല, ഒന്ന് കണ്ണടച്ചൊന്ന് അത് ഫീൽ ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് പറയും, ഒരു മിസ്റ്റേക്സ് പോലും കണ്ടില്ല കേട്ടോ. അതാണ് അതിൽ പറയാനുള്ളത്. കാര്യം ശരിക്കും നമ്മളാ
മൂവിയില ആ സോങ് ഇല്ല ശരിക്കും ഭയങ്കര ആ ഒരു ഫീലിംഗ് ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചിരുന്ന് അതെ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ. എന്തായാലും വളരെയധികം സന്തോഷം ഞങ്ങളുടെ ഈ വേദിയിൽ വന്ന് നല്ല രണ്ട് പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരു സമ്മാനം എടുക്കാം. ഓക്കെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കോവിഡ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ റെഡ് കാർപ്പറ്റ് ടീം എല്ലാവരും ചേർന്നിട്ട് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്കൊരു കൈത്താങ്ങുന്ന രീതിയിൽ നമ്മളൊരു ടാബ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത് ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ കൂടെ ഒരു മിടുക്കി എത്തിയിട്ടുണ്ട്. നമുക്ക് ആ കുട്ടിയെ കൂടി സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം രഞ്ജിമ. രഞ്ജിമ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ പറയൂ രഞ്ജിമ, എന്തൊക്കെയാണ് പഠിത്തത്തിന്റെ വിശേഷങ്ങൾ, എങ്ങനെ പോകുന്നു? ഞാൻ ഇപ്പൊ 10th കഴിഞ്ഞിട്ട് പ്ലസ് 1 ടെൻത്തിന് എത്ര മാർക്സ് ഉണ്ടായിരുന്നു? എനിക്ക് 5 A+ ബാക്കിയല്ലേ. 5 A+ ബാക്കിയല്ലേ. അപ്പൊ ഇനി എങ്ങനെയാണ് പ്ലസ് അടുത്തത് ഏത് എടുക്കാനാണ് ആഗ്രഹം? ഞാൻ കൊമേഴ്സ് എടുക്കാം. കൊമേഴ്സ് എടുത്തിട്ട് ആരാവാനാണ് ആഗ്രഹം? എനിക്ക് ഫാഷൻ ഡിസൈനർ ആവണം. ഫാഷൻ ഡിസൈനർ, അടിപൊളി. സോ വേറെന്താ കൂട്ടുകാരോടും ടീച്ചേഴ്സിനോടും എല്ലാരോടും എന്താ പറയാനുള്ളത്? ഞാൻ അവരൊക്കെ കട്ടയ്ക്ക് മിസ് ചെയ്യാറുണ്ട്. കട്ടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ഈ പരിപാടിയൊക്കെ കാണാറൊക്കെ ഉണ്ട്. വരണേന്ന് പറഞ്ഞോ? അത് ശരി. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക വലിയൊരു ഹായ്. ഹായ്. അപ്പൊ നമുക്ക് രഞ്ജിമയ്ക്ക് ഒരു ആ ടാബ് അങ്ങ് കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ്, കൊറേ പാട്ടും കൊറേ ഗെയിംസും നിങ്ങളുടെ കൊറേ വിശേഷങ്ങളും. സോ നവീൻ ആൻഡ് ശിലങ്ക, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഷോയിൽ വന്നതിന്. വളരെയധികം സന്തോഷമായി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പുതിയ പെർഫോമേഴ്സുമായിട്ട് നമുക്ക് കാണാം. നൗ വി ആർ സേയിങ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. Costume courtesy for Swastika. Akira by Shinu Ushas. Ornaments courtesy for Swastika. Himani Jewelry Store.